അധികാരികള് ഇതൊന്ന് കേൾക്കുക. നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും കുടിയിറക്കപ്പെട്ട കീഴല്ലൂർ കാനാടെ പുതിയ വീട്ടിൽ തമ്പായിയമ്മ മൺമറഞ്ഞു പോയി. ആ അമ്മയ്ക്ക് തൻ്റെ അവസാന ആഗ്രഹം പൂർത്തിയാക്കാനാകാതെ പോയെങ്കിലും അവരുടെ അഞ്ച് മക്കളും നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്ടിൽ വെച്ച് മരിക്കണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം നടക്കാൻ പറ്റിയില്ല. മരിച്ചതിന് ശേഷം ഈ വീട്ടിലേക്ക് പോയി അറിയത്തുകൊണ്ട് കെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് കെടുത്താൻ പറ്റിയില്ല അമ്മേനെ. മക്കളെ മനസ്സിലെപ്പോഴും ഒരു തീരാവേദനയാണല്ലോ. ഒരിക്കലും നമുക്കത് നമ്മളെ മനസ്സിന്ന് മായിച്ചാലും മായില്ല. പിന്നെ ആ അമ്മ ജനിച്ച മുതൽ കഷ്ടപ്പെട്ട് വളർന്നെയാണ്. ആ ഒരു അമ്മക്ക് അവസാന നാളിലും കൂടി ഒരു നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. ഈ വീടും സ്ഥലവും ഉണ്ടായിട്ടും കൂടി ഇത് തമ്പായിയമ്മയുടെ ഇളയ മകൾ ലേഖയുടെ വാക്കുകളാണ്. ഈ വീടും സ്ഥലവും ഉണ്ടായിട്ട് കൂടി തങ്ങളെ പൊന്നുപോലെ പോറ്റി വളർത്തിയ അമ്മയ്ക്ക് അവസാന നാളിൽ നല്ലൊരു ജീവിതം കൊടുക്കാനോ ഒന്നും ചെയ്യാനോ കഴിഞ്ഞില്ലെന്നത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരിക്കില്ല. പക്ഷേ ഈ മക്കൾക്ക് അത് തീരാവേദനയാണ്. ഇവർ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണിത്. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഇരുവർക്കും നിശബ്ദരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വീട് പൂർണ്ണമായും നശിച്ചു. ഭിത്തികൾ തകർന്നു കിടക്കുന്നു. അഞ്ചു വർഷം മുൻപ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വെള്ളവും ചെളിയും ഒഴുകിയെത്തിയപ്പോൾ ഇവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായിരുന്നു. ആറുമാസം കൊണ്ട് വീടും സ്ഥലവും വിമാനത്താവളത്തിനായി ഏറ്റെടുക്കും. പകരം വീട് വെക്കാൻ സ്ഥലവും ഒരാൾക്ക് ജോലിയും നൽകുമെന്ന ഉറപ്പും നൽകി. ബിരുദാനന്തര ബിരുദവും BEd പൂർത്തിയാക്കിയ ലേഖയ്ക്ക് ജോലി നൽകാമെന്ന് അധികാരികൾ പറഞ്ഞെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. അമ്മയൊക്കെ പറഞ്ഞ 10 സെന്റ് സ്ഥലവും വീടെടുക്കാൻ നമുക്ക് കൊടുക്കും, അതിൽ ജോലി തരാൻ ഒരാൾക്ക് ജോലി തരും. അപ്പോൾ അവർ അജിസാറിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ BEd PG ഉള്ളത് കൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ജോലി സാധ്യത ഉണ്ടെന്ന് സാറിന് എന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലതവണ സാറിനെ വിളിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാർ ആ ഒരു മറുപടി തന്നെ എനിക്ക് കിട്ടലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടില്ലേ നീ പേടിക്കണ്ട, അപ്പോൾ നിങ്ങളെ കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുന്നുള്ള ആ ഒരു സംസാരം തന്നെ സാറിൻ്റെ അടുക്കുന്ന ഉണ്ടായിട്ടുണ്ട്. മരിക്കും മുൻപ് തമ്പായിയമ്മ ഈ വീട്ടിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒടുവില മൃതദേഹം പോലും ഈ വീട്ടുമുറ്റത്ത് എത്തിയില്ല. അമ്മയുടെ കൈപിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അമ്മയില്ലാതെയാണ് ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വരിക എന്ന്. വിമാനത്താവളത്തിന്റെ പാറയും കല്ലും എല്ലാം പൊട്ടി നമ്മുടെ വീട്ടിൽ വന്ന് പതിച്ച് പെട്ടെന്ന് തന്നെ എടുത്ത് മാറിയിട്ടില്ലെങ്കിൽ ഇതിന് വലിയ അപകടം പറ്റുന്നുണ്ട്. അമ്മ വയസ്സായ അമ്മ മാത്രമായിട്ടില്ലേ, ഉടനെ അടി കൂട്ടിയിട്ട് പോകണം എന്ന് അവർ തന്നെ വാഹനവും കൊണ്ടെന്ന് അന്ന് തന്നെ സാധനവും കടത്തിച്ച് അമ്മേനെയും കടത്തി അങ്ങനെയാണ് അന്ന് പോയത്. അമ്മ പോകാൻ കൂട്ടാക്കിയിട്ടില്ലേ, അമ്മക്ക് പിന്നെ വരാൻ പറ്റില്ല. കാരണം പിന്നെ ഇങ്ങോട്ടേക്ക് കിടക്കണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ പ്രദേശമല്ല, ചളി ഇങ്ങനെ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളതിൽ അമർന്നു പോകും. അതുകൊണ്ട് പിന്നെ അമ്മേനെയാ ഇങ്ങോട്ടേക്ക് നമുക്ക് കൂട്ടാൻ നമുക്ക് തന്നെ വരാൻ പറ്റില്ല. നമ്മൾ അങ്ങ് നിന്നിട്ട് നമ്മൾ ഈ കാഴ്ച കണ്ട് കരഞ്ഞു പോകും. അംഗനവാടി വർക്കറായ വിലാസിനി ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം നേടിയ ഇവർ
കുഞ്ഞുമക്കളോടൊപ്പം കൂടുമ്പോൾ എല്ലാ സങ്കടങ്ങളും മറക്കുന്നു. വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ പൈസ ലഭിക്കുമെന്ന് പറഞ്ഞ ലേഖ വീട് വെക്കാനായി ലോൺ എടുത്തിരുന്നു. എന്നാൽ അധികൃതർ വാക്കുപാലിക്കാതെ വന്നതോടെ ലോൺ തിരിച്ചടവും പ്രതിസന്ധിയിലായി. രണ്ടു തവണ ജപ്തി നോട്ടീസും വന്നു. ഇത്തവണ കൊറോണ കാലത്ത് ജപ്തി നോട്ടീസ് വന്നതിനാൽ നടപടികളൊന്നും ഉണ്ടായില്ല. തങ്ങൾ വരുത്തിവെച്ച കടം മക്കളുടെ തലയിലാകുമോ എന്ന് സങ്കടപ്പെടുകയാണ് ഈ അമ്മ. ഇവര് ഇത് എയർപോർട്ടിന് സ്ഥലം പോകുന്നുള്ള അവരിതിൽ ഞാൻ ബാങ്കിൽ നിന്ന് മറ്റൊരു ഒരു ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അതൊരു ഏകദേശം ഒരു 10 ലക്ഷത്തോളം തന്നെ വീടിൻ്റെ പണി ഫുള്ളായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നു ലോണ്. അത് ആദ്യത്തെ ലോൺ അടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പറഞ്ഞ് രണ്ടാമത് കൂട്ടി എടുത്തു തന്നിട്ട് അങ്ങനെ വീട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ലോൺ എടുത്തു. അപ്പോൾ ഇത് നമുക്ക് പൈസ എന്തെങ്കിലും കിട്ടും, പെട്ടെന്ന് കിട്ടുന്നുള്ള ആ ഒരു ഇതിലാണ് എടുത്തത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ജപ്തിയും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് പിന്നെ ജപ്തി ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മൊറട്ടോറി ആയതുകൊണ്ട് അവർ ഇതിലാണ്. പിന്നെ അവർ വരുമാന മാർഗം എന്ന് പറയാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. മക്കളെ ഭാവി ഇപ്പോൾ എല്ലാ ദിവസവും ടെൻഷൻ തന്നെയാണ്. എന്താ മക്കളെ ഭാവി നമ്മളെ പിന്നെ വെച്ച കടം മക്കളെ തലയിലും കൂടി ആകുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ഥലമേറ്റെടുത്ത പൈസ നൽകിയാൽ തമ്പായി അമ്മയുടെ 5 മക്കളും രക്ഷപ്പെടും. ഇവരുടെ കണ്ണുനീരിന് ഉത്തരവാദി സർക്കാരാണ്. 6 മാസം കൊണ്ട് വീട് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു പോയിട്ട് 5 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ വീട് ഇന്ന് കാടുമൂടിയ നിലയിലാണ്. ഇനിയെങ്കിലും ഈ കണ്ണുനീർ കണ്ട ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ലെനീഷ് മട്ടനൂറിനൊപ്പം ചിസ്നീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.